ദീപു ടി ധരൻ നമുക്കൊപ്പമുണ്ട്. കെ സി ബി സബ് എഞ്ചിനീയർ റാങ്ക് ഹോൾഡറാണ്. ദീപു, ഗുഡ് മോർണിംഗ്. എന്താണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ? എത്ര നിയമനം നടന്നു? ഇനി എത്ര വരെ നടക്കണം? ഇപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ടി വി പ്രസാദ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പുറത്ത് നീക്കങ്ങൾ നടന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അല്പം ചലനം വെച്ചിട്ടുണ്ടോ ഈ സബ് എഞ്ചിനീയർ തസ്തികയിലെ നിയമനത്തിൽ? ഇല്ല, ചലനമൊന്നും നടന്നിട്ടില്ല. നമ്മൾ ഞാൻ ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ കെ സി ബില്ല് നമ്മുടെ ലിസ്റ്റിലെന്ന് പറയുന്നത് ഏകദേശം 214 വേക്കൻസീസ് ഉണ്ട്. ഇതുവരെ 217 വേക്കൻസി എന്ന് പറഞ്ഞാൽ 2022 റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസാണ്. അതിനുശേഷം ഇതുവരെ കെ സി ബില്ല് വേക്കൻസി ഒരു മീഡിയത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ നവകേരള സദസ്സ്, സി എം, വൈദ്യുത മന്ത്രി, മന്ത്രിമാർ, എം എൽ എമാർ എല്ലാവരും നേരെ കയറി കണ്ടു. ഇതുവരെ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തില്ലെന്ന് മാത്രമല്ല, ഇവരെല്ലാവരും ശരിയാക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ കെ സി ബില്ല് ഇതിനെ സംബന്ധിച്ച് വല്ല ലെറ്ററിന് ചെല്ലുകയാണെങ്കിൽ അവർ ഒരു കോപ്പി പേസ്റ്റ് കണക്ക് ഒരു മറുപടിയാണ് അയച്ചിരുന്നത്. അതെ, ഇപ്പം അത് തന്നെ ഇപ്പം ശരിയാക്കി തരാം. നമ്മൾ റീസ്ട്രക്ചറിങ് അന്തിമ ഘട്ടത്തിലാണ്. ഇത് 2022 മുതൽ അവർ പറയുന്നതാണ് റീസ്ട്രക്ചറിങ് അന്തിമ ഘട്ടത്തിലാണെന്ന്. ഈ അവസാനം വന്ന ഈ റിപ്പോർട്ട് ചാനലിൻ്റെ എഫ് ബി പോസ്റ്റിലും അവർ പറഞ്ഞിരിക്കുന്നത് റീസ്ട്രക്ചറിങ് അന്തിമ ഘട്ടത്തിലാണ്. നമ്മൾ ലാസ്റ്റ് കൊടുത്ത റിപ്ലൈയിൽ അവർ പറയുന്നത് റീസ്ട്രക്ചറിങ് അന്തിമ ഘട്ടത്തിലാണ്. ഇത് ആരുടെ അന്തിമ ഘട്ടത്തിലാണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഈ റീസ്ട്രക്ചറിങ്ങിനെ പറ്റി നമ്മൾ അതെ അതെ ഇത് നമ്മൾ റീസ്ട്രക്ചറിങ്ങിനെ പറ്റി നമ്മളെ ആർ ടി വഴി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് 2013 തുടങ്ങിയ ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ ഈ 2013 തുടങ്ങിയ ഒരു പ്രോസസ്സിൻ്റെ പേരിൽ ഇത് എന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു പ്രോസസ്സിൻ്റെ പേരിൽ നമ്മുടെ ഈ വേക്കൻസി തടഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചെയ്യുന്ന വലിയ അനീതി തന്നെയാണ്. പിന്നെ ഇത് വേക്കൻസികളോട്ട് ഉറപ്പായിട്ടും ഈ ഇത് ഇലക്ട്രിക് മേഖലയിൽ എന്തായാലും ആൾക്കാർ വേണമായിരിക്കും, അല്ലെങ്കിൽ ഇത് നിന്നു പോകും. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ആളുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഇതിൽ നമ്മൾ വേക്കൻസി ചോദിക്കുന്ന ഇത് കോൺട്രാക്ട് നിയമനം ഉണ്ടോ എന്ന് കെ സി ബി എടുത്ത് ചോദിക്കുന്ന സമയത്ത് അവരില്ല എന്നാണ് മറുപടി തരുന്നത്. പക്ഷേ കോൺട്രാക്ട് നിയമനം ഉണ്ട് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞ വിവരം. ഈ നിലവിൽ എത്ര നാൾ കൂടി ഉണ്ട് കാലാവധി ഈ ലിസ്റ്റ്? നമ്മൾ ഇതിൻ്റെ പേരിൽ സി എം നമ്മുടെ ലിസ്റ്റ് 2026 അവസാനിക്കുന്നത്. നമ്മുടെ ലിസ്റ്റ് വന്നിട്ട് നവംബർ 2023 വന്ന ലിസ്റ്റ് വന്നത്. എത്ര നിയമനം നടന്നു ഇതുവരെ? ഇനി വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ 217 നിയമനം നടന്നു. അത് 2022 നിലവിൽ വന്ന അവർ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയിലാണ് അവർ വേക്കൻസി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതല്ല. നമ്മൾ ആർ ടി എ പ്രകാരം നമ്മൾ കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ 214 വേക്കൻസി ഉണ്ടെന്നാണ് ആർ ടി എ പ്രകാരം നമുക്ക് കിട്ടിയ അറിവ്. അതിൽ എത്ര നിയമനം നടന്നു? ഇപ്പോൾ 214 വേക്കൻസി ആ 217 കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ 430 വേക്കൻസി ഉണ്ട്. അതിൽ 217 പേരെ എടുത്തു. ഓക്കെ, 214 പേരെ ഇനി എടുക്കാനുണ്ട്. 217 പേരെ എടുത്തു, 214 പേരെ ഇനി എടുക്കാനുണ്ട്. ഓക്കെ, ദീപികയും ദീപുവാണ് നമുക്ക് പറ്റിയത്. എ കെ അജീഷ് നമുക്കൊപ്പമുണ്ട്, യൂണിവേഴ്സിറ്റി ഡ്രൈവർ ഓഫീസേഴ്സ്.